ലോകകപ്പ് മത്സരം ആദ്യ പകുതിയോടടുക്കുകയാണ്. മഴ വില്ലനായ ലോകകപ്പിൽ ഇന്ത്യയുടെ അടുത്ത മത്സരം പാകിസ്ഥാനുമായാണ്. ഇന്ത്യയും എതിരാളികളും ഏറെ ആവേശത്തോടെ നോക്കിക്കാണുന്ന മത്സരത്തിന് ഒരു കൗതുകകരമായ വസ്തുത ഇന്ത്യക്ക് പ്രതീക്ഷയേകുന്നതാണ്. 1992 ലോകകപ്പിലെ തങ്ങളുടെ പ്രകടനത്തിന്റെ തനിയാവർത്തനമാണ് ഈ ലോകകപ്പിൽ പാകിസ്ഥാൻ കാഴ്ചവെക്കുന്നത്. 4 മത്സരങ്ങൾ പൂർത്തിയാക്കിയ പാകിസ്ഥാൻ 5-ാമത്തെ മത്സരത്തിലാണ് ഇന്ത്യയെ നേരിടുന്നത്. ഇതുവരെ 1 ജയവും 2 തോൽവിയും നേടിയ പാകിസ്ഥാന്റെ മറ്റൊരു മത്സരം മഴ മൂലം ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. ഇതുപോലെ തന്നെയായിരുന്നു 1992 പാകിസ്ഥാൻ കളിച്ചു വന്നത്. ആദ്യ മത്സരത്തിൽ തോൽവി, 2-ാം മത്സരത്തിൽ ജയം, 3-ാം മത്സരം ഉപേക്ഷിക്കപ്പെടുന്നു, 4-ാം മത്സരം തോൽക്കുന്നു എന്നിങ്ങനെയായിരുന്നു അന്ന് പാക് പടയുടെ തുടക്കം. ഇത്തവണയും പാകിസ്ഥാന്റെ സ്കോർ ബോർഡ് ഇതിന് സമാനമാണ്. അന്ന് 5-ാം മത്സരത്തിൽ പാകിസ്ഥാൻ തോറ്റിരുന്നു എന്നതാണ് ഇന്ത്യക്ക് സന്തോഷമേകുന്ന കാര്യം. പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്. തോറ്റു തുടങ്ങിയ പാക് പടയായിരുന്നു 1992 ജേതാക്കൾ. അടുത്ത മത്സരത്തിൽ ഇന്ത്യയോട് തോറ്റ് 92 ആവർത്തിക്കുകയാണെങ്കിൽ അവർ കിരീടം നേടുമോ എന്ന സംശയം ഉയരാം. പക്ഷേ 1992 ലോകകപ്പിലെ പോലെ ഈ ലോകകപ്പിൽ പിന്നീട് പാകിസ്ഥാന് തിരിച്ചുവരവ് സാധ്യമല്ലെന്ന് വേണം കരുതാൻ. കാരണം മത്സരങ്ങളുടെ എണ്ണം തന്നെ. 1992 ലോകകപ്പിലെ പാകിസ്ഥാന്റെ ആദ്യ മത്സരം വിൻഡീസിനോടായിരുന്നു. 10 വിക്കറ്റിനായിരുന്നു ടീം തോറ്റത്. ഇത്തവണയും പാക് പടയുടെ ആദ്യ മത്സരം കരീബിയൻ സംഘത്തോട് തന്നെ. തോൽവി 7 വിക്കറ്റിനും. 2-ാം മത്സരത്തിൽ അന്ന് സിംബാബ്വേയോട് പൊരുതിയ പാകിസ്ഥാൻ 53 റൺസിന്റെ ജയം നേടി. ഇത്തവണത്തെ 2-ാം അങ്കത്തിൽ ജയം ഇംഗ്ലണ്ടിനോട്, ജയം 14 റൺസിന്. 1992 പാകിസ്ഥാൻ ഇംഗ്ലണ്ട് മത്സരമായിരുന്നു മഴ മൂലം ഉപേക്ഷിക്കപ്പെട്ടത്. ഇത്തവണ ശ്രീലങ്കയ്ക്കെതിരെ. 1992 പാകിസ്ഥാന്റെ 4-ാം മത്സരം ഇന്ത്യക്കെതിരെയായിരുന്നു. 43 റൺസിനായിരുന്നു ഇന്ത്യ ജയിച്ചത്. ഇത്തവണ 4-ാം മത്സരത്തിൽ അവർ ഒസീസിനോട് നേരിട്ടത് 41 റൺസിന്റെ തോൽവിയും. ഇത്തവണ 5-ാം മത്സരത്തിൽ പാക് ഇന്ത്യയെ നേരിടുമ്പോൾ 1992 പാകിസ്ഥാന്റെ 5-ാം മത്സരമാണ് ഏവരും നോക്കുന്നത്. അന്ന് കരുത്തരായ ദക്ഷിണാഫ്രിക്കയോട് 20 റൺസിന്റെ തോൽവിയായിരുന്നു പാകിസ്ഥാൻ നേരിട്ടത്. വെബ് ഡെസ്ക്, തത്തുമായി ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.